ഉത്സാഹത്തോടെ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നാം പാലിക്കേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ആരാധന മധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടുമ്പോൾ അതിന് വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളത് അത്രയും. വളരെ പ്രാവചനിക മണ്ഡലത്തിൽ തലത്തിലുള്ള ഒരു ആരാധന ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ കഥാവിടയാക്കി. പ്രാർത്ഥന പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടൊരു വിഷയം പ്രിയമകനിലൂടെ കേൾക്കുവാൻ കഥാവിടയാക്കി. ദൈവസാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ജയം. ജോസഫിൻ്റെ ജീവിത വിഷയം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അല്പമായി ഇടപെട്ടു. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ മേൽ വന്ന് വീഴുവാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മോട് ഇടപെടുവാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങൾ വെളിപ്പെടാതിരിക്കാൻ ഓർക്കുക. നാം ഒരുമിച്ചായിരിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സഭ ഇനി അറിയേണ്ടതുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരു ഉപവാസത്തിൻ്റെ മധ്യത്തിലായിരുന്നു നാം സഭയായി. വാട്സാപ്പിലൂടെയും വ്യക്തിപരമായും നിങ്ങളിൽ പലരെയും പലതും അറിയിച്ചിരുന്നു. നിങ്ങൾക്ക് വരുവാൻ സാധിച്ചില്ല, നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. വരുന്ന നാളുകളിൽ നാം ഒരുമിച്ച് ആരാധിക്കുകയും ഒരുമിച്ച് ഉപവസിക്കുകയും ചെയ്താൽ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാനല്ല കർത്താവ് അത്രയും, എന്നിലുള്ള കൃപ അത്രയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ തീയ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയതായിട്ട് ഞാൻ അറിയുന്നു. God is bringing a lot of changes. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വ്യത്യാസം, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം, സ്നേഹമണ്ഡലത്തിൽ വ്യത്യാസം, അകവിശുദ്ധിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനകത്ത് വ്യത്യാസം. ദൈവം മാറ്റം തരുന്ന, വിശുദ്ധീകരിച്ച് നടത്തുന്ന നല്ല ദൈവം അത്രേ. ആ ദൈവത്തിനായി ദൈവത്തെ തന്നെ സ്തുതിക്കുക, ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്, ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നാം ആരംഭിച്ച ഒരു സീരീസ്, ദൈവത്തിന്റെ സർവാധിപത്യം, ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് ആരംഭിച്ച ഒരു ആരംഭം കുറിച്ചേച്ച് അവസാനത്തിലേക്ക് അതിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കത്താൻ ദാസനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അല്പം വചനം അദ്ദേഹം പറയുവാൻ പറഞ്ഞിരുന്നു. കൃപയുള്ളവർ അല്പാൽപമായി വചനം പറഞ്ഞില്ലെങ്കിൽ അവർ ചുരുങ്ങിപ്പോകും. നിങ്ങൾക്കും കൃപ പ്രാപിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊക്കെയും പ്രബോധിപ്പിക്കുവാനും വചനം പറയുവാനും ആവശ്യം പോലെ ഇതിനകത്ത് സമയമുണ്ട്, ഇതിനകത്ത് അവസരങ്ങളുണ്ട്. എന്നാൽ ദൈവദാസന് ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ചും ആ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുന്ന ചില വിഷയങ്ങൾ കണ്ടും കഥാനുദാസൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പലരോടും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ റെഡിയാണ്, ഞാൻ വില്ലിങ്ങാണ്. രണ്ട് വചനം വന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതിനകത്തും സഭയിൽ ചില നിബന്ധനകളുണ്ട്. വന്ന് പറയാൻ വരയുമ്പോൾ ഞാൻ 5 ആഴ്ച കഴിഞ്ഞ് വന്ന് പറയാമെന്നല്ല, ഇപ്പോൾ പറയാൻ പറഞ്ഞ ഇപ്പോൾ ചെയ്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് എപ്പോഴും വില്ലിങ് ആണെന്ന് ദൈവം കാണുന്നു. ആർ യു റെഡി? യെസ്, ഐ എം റെഡി. ഞാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഒരുക്കുന്നു. ആ ഒരുക്കത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അഭിഷേകം വ്യാപരിച്ച് നിന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം കരങ്ങളൊത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളോട് ദൈവം ഇടപെട്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുന്ന ഒരാരംഭമാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസം കുറിച്ചത്. ആ ആരംഭത്തിനോട് ചേർത്ത് ദൈവം നിങ്ങളെ പണിയാൻ പോകും. പലതിൻ്റെ ആരംഭം കുറിച്ച 3 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇന്ന് രാത്രിയിലും ഈ ശക്തമായ ശുശ്രൂഷ തുടരുന്നതാണ്. ഇന്ന് രാത്രിയിലും കാണും. എഹസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ ആഗ്രഹിച്ചത്. ആ എഹസ്കേലിന്റെ പുസ്തകത്തിലൂടെ ദൈവം പലതും സംസാരിച്ചു. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കർത്താവ് നമ്മളെ കാണിച്ചു. അതിനായിട്ട് ദൈവത്തെ ഇനിയും കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ സംസാരിക്കാം. ഒന്ന് തുടക്കം കുറിക്കുവാൻ 2 കൊരിന്ത്യർ 9:6, 2 കൊരിന്ത്യൻസ് 9:6. താഴോട്ട് വരും ഞാൻ മലയാളത്തിൽ വായിച്ച്, അല്ല ഇംഗ്ലീഷ് വായിച്ച്. യു നോ ഓൺലി മതി.
നമുക്ക് ഒരുമിച്ച് മലയാളത്തിലൂടെ വായിക്കാം. മോൻസിപ്പ ഇംഗ്ലീഷ് അറിയത്തുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. മലയാളത്തിൽ വായിക്കും. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവേൻ. അടുത്തത് അല്ലല്ല, അതല്ല, അതല്ല, അവസാനത്തെ വാക്യം മാത്രം വായിക്കാം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. എന്നോട് ഒന്നുകൂടെ പറയാം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ശക്തൻ ആകുന്നു, ദൈവം ശക്തൻ ആകുന്നു. ദൈവം ചെയ്തു തരുമെന്നല്ല ഇവിടെ പറഞ്ഞത്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. നമുക്ക് കരങ്ങൾ അടിച്ച് കത്താൻ ദാസൻ നമുക്ക് ശ്രമം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിന്റെ എല്ലാ ദയക്കായിട്ടും ഞങ്ങളോടുള്ള അളവറ്റ നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യാക്കോബ് പറഞ്ഞതുപോലെ നിന്റെ എല്ലാ കൃപയ്ക്കും ഞങ്ങൾ അപാത്രമത്രേ, ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല, എന്നാൽ നിന്റെ യോഗ്യത തന്നതിനായി സ്തോത്രം. നിന്റെ അളവറ്റ ദയക്കായിട്ട് സ്തോത്രം. നിന്റെ അളവറ്റ കരുണയ്ക്കായി സ്തോത്രം. നിന്റെ മനസ്സലിവിനായി സ്തോത്രം. നീ ഞങ്ങളതിൻ്റെ അവകാശമാക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ പ്രസാദിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്കൊന്നിനും പുകഴുവാനില്ല, എന്നാൽ നിന്നിൽ പുകഴുവാനുണ്ട്. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, യേശുവിൽ ഞങ്ങൾക്ക് പുകഴുവാനുണ്ട്. നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ യേശുവിൽ പുകഴുവാനുണ്ട്. ഞങ്ങൾക്ക് പുഴുവാനില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പുകഴുവാനുണ്ട്, പിതാവിൽ പുകഴുവാനുണ്ട്, പുത്രനിൽ പുകഴുവാനുണ്ട്, പരിശുദ്ധാത്മാവിൽ പുകഴുവാനുണ്ട്, ദൈവവചനത്തിൽ പുകഴുവാനുണ്ട്. ഞങ്ങൾക്ക് പുകഴുവാൻ ഒത്തിരിയുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പുകഴില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകളെ ക്ഷമിക്കണമേ. ഇത്രയും വലിയ പുകഴുവാൻ ഞങ്ങൾക്ക് ഉള്ളപ്പോൾ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കുക. ഞങ്ങളോട് ക്ഷമിക്കണേ. തുടർന്നുള്ള സമയം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അടിയനെ താഴ്ത്തുന്ന കർത്താവേ, അടിയനൊന്നുമല്ല കർത്താവേ, നിന്റെ കൃപയാൽ മാത്രം നിൽക്കുന്നു. അടിയനെ കൂടെ വരുന്ന സംസാരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ വർധനവിനും ദൈവപ്രത്യാശയിൽ ഞങ്ങൾ വളരുന്നതിനും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വികാസത്തിനും പ്രയോജനകരമായി തീർക്കണമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോയിടാം. അടുത്ത ആൾ പറഞ്ഞ് മുമ്പോട്ട് പോയിടാം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മൾ പാടിയത്? മുമ്പോട്ട് പോയിടാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ യേശുവിനോടുകൂടെ മുമ്പോട്ടൊരു യാത്രയിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നു ഞാനൊരു യാത്രയിലാണ്? യാത്രയിൽ ഞാൻ തളർന്നു നിൽക്കുന്നവനല്ല, പിന്നോട്ട് നോക്കുന്നവനല്ല, ഞാൻ മുൻപോട്ട് പോകുന്നവനാണ്. കാരണം എൻ്റെ കൂടെ ഒരുവനുണ്ട്, അവനാണ് എൻ്റെ യാത്രയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. അവൻ്റെ പേരാണ് നസറേനായ യേശു. ഹല്ലേലൂയ സ്തോത്രം. പേരത്തെ ആൾ പറഞ്ഞ് ഞാൻ യേശുവിൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ തളരുകയില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും, ഞാൻ ലക്ഷ്യത്തിലെത്തും. കാരണം എൻ്റെ കരം പിടിച്ചിരിക്കുന്നവൻ ബലവാനാണ്, അവൻ ശക്തനാണ്, അവൻ സർവശക്തനാണ്. അവൻ്റെ കരം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ ലക്ഷ്യത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വചനം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5:1 വാക്യം, നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5:1 ഹല്ലേലൂയ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ഹല്ലേലൂയ. നമുക്കറിയാം എന്താണ് പ്രിയ മക്കൾ, എന്താണ് മക്കൾ. ഹല്ലേലൂയ. നമ്മുടെ ഒരു വീട്ടിൽ നമ്മളൊരു, ഞാനൊരു ഗൃഹനാഥനാണ്, എൻ്റെ വീട്ടിൽ ഒത്തിരിയും ജീവജന്തുക്കൾ ഉണ്ടാകാം. കുതിര ഉണ്ടാകാം, ഒട്ടകം ഉണ്ടാകാം, കഴുത ഉണ്ടാകാം, കോഴി, പശു, ആട്, പട്ടി, പൂച്ച. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെയെല്ലാം ഞാൻ സ്നേഹിക്കുന്നതാണ്. ഹല്ലേലൂയ. എനിക്ക് ആവശ്യവുമാണ് എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും. പക്ഷേ അതുപോലെയല്ല എൻ്റെ മകൻ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മകൻ ആണ് സകലത്തിനും അധികാരി. എന്നെ പ്രതിനിധീകരിക്കുവാൻ ഈ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും കഴിയത്തില്ല. എന്നെ വെളിപ്പെടുത്തുവാനും അവർക്ക് കഴിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ ദൈവ കുടുംബത്തിൽ അനേക സൃഷ്ടികളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 6 ചിറകുകളുള്ള ദൂതന്മാർ, 4 മുഖങ്ങളുള്ള ദൂതന്മാർ. ഹല്ലേലൂയ സ്തോത്രം. സിംഹമുഖമുള്ള, കഴുകുമുഖമുള്ള. ഹല്ലേലൂയ സ്തോത്രം. വ്യത്യസ്തമായിട്ടുള്ള ജീവികൾ, അവർക്ക് മുമ്പുറവും പിമ്പുറവും ഒക്കെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നവർ. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠമായ, നമ്മളെക്കാൾ ഒത്തിരി 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 കഴിവും പ്രതാപവും ബലവും ശക്തിയും ഒക്കെ ഉള്ള ഒത്തിരി ഒത്തിരി മക്കൾ ദൈവത്തിനുണ്ട്. ദൈവ കുടുംബത്തിലുള്ള എല്ലാത്തിനും ദൈവം മക്കളെന്നാണ് വിളിക്കുന്നതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ആർക്കും ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ, ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ ഏക വ്യക്തി നമ്മുടെ കർത്താവ് യേശുവാണ്. ഹല്ലേലൂയ സ്തോത്രം.
പഴയ നിയമത്തിൽ നമുക്ക് ഒത്തിരി ഭക്തന്മാരെ കാണാം, അവർക്കൊക്കെ യേശുവിൻ്റെ ഓരോ അംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അവർക്ക് ആർക്കും യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിതാവിനെ യേശു വന്നപ്പോഴാണ് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ ഏകജാതനായ അവൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. അതിനാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ പഴഞ്ഞ കാലത്ത് ഇല്ലാത്ത വേറൊരു ഭാഷ്യം നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നു. യേശു പറഞ്ഞു, രണ്ട് കാശിന് അഞ്ച് കുരികിലിനെ വിൽക്കുന്നുണ്ട്, അവയിൽ ഒന്നിനെ പോലും ദൈവം മറക്കുന്നില്ല. ഒരു മോശയും അങ്ങനെ പറഞ്ഞു, ഒരു ദാവീദ് അങ്ങനെ പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ദാസന്മാർക്കാണ്. പുത്രന് മാത്രമേ പിതാവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം, ഹല്ലേലൂയ സ്തോത്രം, സുവിശേഷം എന്ന സത്യവചനം, കൊലോസിലേന ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന സുവിശേഷത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ സ്വർഗത്തിലുള്ള നമ്മുടെ പ്രത്യാശയെ പറ്റി നമ്മളെ അറിയിക്കുന്ന തിരുവചനം, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച പിതാവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന, നമുക്കൊരു അപ്പനുണ്ടെന്ന് തെളിയിക്കുന്ന, നമ്മുടെ തലയിലെ മുടിവരെ എണ്ണിയിരിക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കുന്ന, ആഹാരത്തെക്കാൾ ജീവൻ വലുതാണെന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തി തരുന്ന, നമ്മളെ കരുതുന്ന ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ആ ഇമ്പസ്വരമാണ് പുത്രനിൽ കൂടി നമ്മളെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു, നമുക്ക് എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ മീറ്റിംഗ് കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, പിശാചിൻ്റെ പ്രവൃത്തി ഇങ്ങനെയുണ്ട്, എങ്ങനെ അവനെ തോൽപ്പിക്കാം എന്ന് അവർ കോൺക്ലേവ് കൂടുകയും മീറ്റിംഗ് കൂടുകയൊക്കെ ചെയ്തപ്പോൾ പുത്രൻ എന്ത് ചെയ്തു, നേരിട്ട് നീ പിശാചിൻ്റെ പ്രവൃത്തി അങ്ങ് അഴിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, നമ്മൾ പിശാചിൻ്റെ പ്രവൃത്തി അഴിച്ചവൻ്റെ കൂടെയാണ്, അഴിക്കാൻ മാർഗം പറയുന്നൊരു കൂടെയല്ല, അഴിച്ച് കഴിഞ്ഞവനോട് കൂടെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ കർത്താവ് വീട് നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, പ്രിയ മക്കൾ എന്നതുപോലെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അനുകരിപ്പി. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് പ്രിയ മക്കളായിട്ട് ഇവിടെയുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പി, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആരാ പ്രിയ മക്കളായിട്ട് നമുക്കൊരു മാതൃക ഉള്ളത്? ഹല്ലേലൂയ സ്തോത്രം. അനുകരിക്കാൻ നമുക്ക് ആരാണ് ഒരു മാതൃക? ഒരു പ്രിയ മകനെ വേദപുസ്തകം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. രണ്ട് പ്രാവശ്യം സ്വർഗം സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വേറൊരു തവണ സ്വർഗം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുക്കുവേ. ഈ പ്രിയപുത്രനല്ലാതെ മറ്റൊരു പ്രിയപുത്രനെ നമുക്ക് അനുകരിക്കുവാനില്ല. ഈ പ്രിയപുത്രൻ എങ്ങനെ ദൈവത്തെ അനുകരിച്ചുവോ അതുപോലെ തന്നെ അനുകരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നോക്കണേ, യേശു ലോകത്തിൽ വന്നപ്പോൾ യേശുവിന്, ഹല്ലേലൂയ സ്തോത്രം, പരിമിതികൾ ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ട് യേശുവിന് പരിമിതികളുണ്ടായിരുന്നു. കാരണം യേശു വന്നത് ദൈവമാണെങ്കിലും യേശു ഒരു സൃഷ്ടിയായിട്ട്, സൃഷ്ടിയുടെ രൂപത്തിലാണ് വന്നത്. സൃഷ്ടിതാവാണ്, അല്ലേ, അകത്ത് സൃഷ്ടിതാവാണ്, പക്ഷെ പുറത്തെ മനുഷ്യനൊരു സൃഷ്ടിയാണ്, സൃഷ്ടിയുടെ രൂപത്തിലുള്ള മനുഷ്യനാണ്. അല്ലേലിയോ സോ, അല്ലേ, അല്ലേലിയോ സോത്രം. അപ്പോൾ സൃഷ്ടിയുടെ രൂപത്തിലായപ്പോൾ ആ സൃഷ്ടിയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പരിമിതികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിയാണ്. യേശു ഒരു ശരീരത്തിൻ്റെ പരിമിതിയിൽ നിൽക്കുമ്പോൾ യേശു സർവ്വവ്യാപിയാകാൻ പറ്റത്തില്ല. ഗലീലയിൽ ഒരു മീറ്റിംഗിൽ യേശു പ്രസംഗിക്കുന്നു, ഇപ്പോൾ ശമര്യക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എവിടെ വരാൻ പറ്റത്തുള്ളൂ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവമാണെങ്കിൽ ദൈവം ഒരു സമയത്ത് ശമര്യയിലും കൊറിയയിലും ഇറ്റലിയിലും എല്ലായിടത്തും ഒരു സമയത്ത് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുവാൻ കഴിയും. ആ പരിമിതി യേശുവിനുണ്ടായിരുന്നു. കാരണം തൻ മനുഷ്യ ശരീരത്തിൻ്റെ പരിമിതിയിൽ പരിമിതപ്പെട്ടിരുന്നു. യേശു, ഹല്ലേലൂയ, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വശക്തനാണ്. ഇതെല്ലാം യേശുവിൻ്റെ അകത്തെ മനുഷ്യനുണ്ടായിരുന്നെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, പുറത്തെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളിൽ, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനും പരിമിതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നമ്മളെയും ദൈവം എന്താ ചെയ്തത്? യേശുവിനെ പോലെ, ഹല്ലേലൂയ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കുന്നു? നമ്മളൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവമാവുകയല്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഏകതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഈ പിതാവിനെ വെളിപ്പെടുത്തുവാൻ കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന, ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം അർഹിക്കപ്പെട്ടതാണ് ആരാധന. ദൈവത്തിന് മാത്രം, ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെ ഒത്തിരി പ്രവൃത്തികളുണ്ട്. അടുത്ത ദിവസത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വെളിപ്പാടിനാലും ദൈവത്താലും ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലും, നാളെ എന്താണ് സംഭവിക്കുന്നത്, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞൊന്ന് വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം നന്നായിട്ട് അറിയാം. ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സൃഷ്ടിതാവായ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവ്, യേശു ലോകത്തിൽ വന്നപ്പോൾ യേശു മാത്രമാണ്, ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രത്യേക രീതിയിൽ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമഭക്തന്മാരെക്കാളിലൊക്കെ വ്യത്യസ്തമായി യേശു ശുശ്രൂഷിച്ചു. യേശു പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.
ഇത് വലിയ ആലയിലെ സ്തോത്രം ദുരുപദേശമാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. സത്യമായിട്ട് ഇത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. മോശയ്ക്ക് കിട്ടിയ ഓഫീസ് മോശ ആർക്കും കൊടുക്കത്തില്ല, കാരണം അതിവിടെ എനിക്ക് മാത്രമേ എനിക്കൊരു ഓഫീസുള്ളൂ. ഈ ഓഫീസ് ഞാനവർക്കും കൊടുക്കത്തില്ല. ദാവീദിന് കൊടുത്ത രാജ്യത്ത് ദാവീദ് ആർക്കും കൊടുക്കത്തില്ല. ഇതെനിക്ക് ദൈവം തന്ന രാജ്യത്തമാണ്, ദൈവത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ എനിക്ക് നേടാൻ തന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. മറ്റാരും പറഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ പോലെ ഉള്ള ഒരു കൂട്ടം ഹല്ലേലൂയ സൃഷ്ടിയാക്കിയത്, അതാണ് നമ്മളെ വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഹല്ലേലൂയ സ്തോത്രം. സത്യമായിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ വന്ന് മരണത്തെയും പാതാളത്തെയും വീട്ടിൻ്റെ സകല ശക്തികളെയും തോൽപ്പിച്ച് ഒരു സന്ദേശം ലോകത്തിന് നൽകി. അതാണ് സത്യം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുവാൻ ദൈവപുത്രൻ അനുവദിച്ചു. പിശാചും ലോകവും അവർക്ക് ചെയ്യാവുന്നത് മുഴുവൻ യേശുവിൻ്റെ മേൽ ചെയ്തു. ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. അവസാനം വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവരെ ഒരു വലിയ കല്ല് ഉരുട്ടിക്കൊണ്ട് വന്ന് അതിനെ സിമെന്റ് കൊണ്ട് ഉറപ്പിച്ച് അതിൻ്റെ മേൽ റോമാ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയും വെച്ചിട്ട് പടയാളികളെ കാവലുമാക്കി. ഇതിനപ്പുറം ഒരു ലോകത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പരമാവധി കംപ്ലീറ്റ് യേശുവിന് വേണ്ടി ചെയ്തു. എന്നാൽ യേശു എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ഇതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അവൻ 3-ാം ദിവസം പുനരുദ്ധാനത്തിന് ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുള്ളവൻ, നീ എന്തെല്ലാം ചെയ്താലും അതിനെ അതിജീവിക്കുവാൻ പുനരുദ്ധാരണത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരുന്ന കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ വായിച്ചിട്ട്, നമ്മൾ വായിക്കാറുണ്ട്, തിരുവേദി വായിക്കാറുണ്ട്, പിശാചിനെ അല്ലെ വാഴ്ചകളെ അധികാരങ്ങളെ എല്ലാം കർത്താവ് ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അല്ലെ ജയോത്സവം കൊണ്ടാടി. എങ്ങനെ ജയോത്സവം കൊണ്ടാടി? എപ്പോഴാണ് ജയോത്സവം കൊണ്ടാടിയത്? ഹല്ലേലൂയ സ്തോത്രം. യേശു കാൽവരിയിലെ ക്രൂശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിശ്ചയമായിട്ട് അതൊരു ജയത്തിന്റെ കാഴ്ചയല്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അതൊരു ജയത്തിന്റെ കാഴ്ച ആത്മീയമായി വിവേചിക്കുന്നവർ കഴിയും. പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടായത് എപ്പോഴാണ്? യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ. നിനക്ക് എന്തെല്ലാം ചെയ്തോ, പക്ഷേ അതിനെ എൻ്റെ കാൽ കീഴിൽ ഞാൻ ആക്കും. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ സകല അല്ലേ ദുഷ്ടന്റെ പ്രവൃത്തികളും എന്നേക്കും നിഷ്പ്രഭമായി. അത് ഹല്ലേലൂയ സ്തോത്രം പരിഹാസ്യമായി തീർന്നു. അത് അതൊരു ഹല്ലേലൂയ സ്തോത്രം, അത് ഹല്ലേലൂയ സ്തോത്രം ഒരു ഒരു വളരെ നീചമായിട്ടുള്ളൊരു കാര്യമാക്കി കർത്താവ് തീർത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾക്കാലം പ്രിയപ്പെട്ടവര്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് യേശുവാണ് പറഞ്ഞത് നമ്മളെ, ഹല്ലേലൂയ സ്തോത്രം, സത്യത്തിൻ്റെ വചനത്താൽ സുവിശേഷത്താൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ദൈവം എന്ത് ചെയ്തു? വീണ്ടും ജനിപ്പിച്ചു. എന്തിനാ വീണ്ടും ജനിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. സകല സൃഷ്ടികളിലും ആദ്യ ഫലമാകേണ്ടതിനെ പുതിയ സൃഷ്ടിയാക്കി. ഏറ്റവും ഉന്നതമായ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയാം, നമ്മളെ ദൈവം വായിക്കുന്നതിന് 6-6 ചിറകുള്ള സറാഫുകൾ, ഹല്ലേലൂയ സ്തോത്രം, നന്നാല് മുഖമുള്ള കരൂപുകൾ, ഇവരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠ സൃഷ്ടിയാക്കിയത് നിന്നെയും എന്നെയും. ഹല്ലേലൂയ. ബലവും ശക്തിയുള്ള ദൂതന്മാരുണ്ട്, മുമ്പുറവും പിമ്പുറവും ഒക്കെ കണ്ണ് നിറഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം ആരെയാണ്? ഹല്ലേലൂയ സ്തോത്രം. അവരുടെ സൃഷ്ടിയിൽ ആദ്യ ഫലമാക്കി, ശ്രേഷ്ഠമാക്കി, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകി, ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അധികാരം നൽകി ആക്കിയിരിക്കുന്നത് നിങ്ങളെയും എന്നെയുമാണ്. സന്തോഷമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് നമ്മൾ അറിഞ്ഞിട്ടില്ല, വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഒരു തേജസ് വെളിപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അന്ന് നമ്മളെല്ലാവരും ആശ്ചര്യം കൂറും, നിശ്ചയമായിട്ടും ആശ്ചര്യം കൂറും. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ വഴികൾ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് യേശുവാണ് പിതാവിനെ വാസ്തവമായിട്ടും അനുകരിച്ച, ദൈവത്തെ അനുകരിച്ച ഏക വ്യക്തി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒരു കാര്യം, പിതാവ് പുത്രനെ പറ്റി ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ? ഹല്ലേലൂയ സ്തോത്രം. കാരണം യേശു ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിൽ, ഹല്ലേലൂയ സ്തോത്രം, പൂർണ്ണമായിട്ട് ജയം കാണിച്ച ഏക വ്യക്തി യേശുവാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ കാലം നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ സത്യമായിട്ടും എങ്ങനെ അവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താമോ, എങ്ങനെ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയുമോ, അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ പ്രിയമകൻ. ഹല്ലേലൂയ സ്തോത്രം. പല രീതികളിൽ പലരും ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കാറുണ്ട്, പല ദൈവദാസന്മാരും, അവരെല്ലാം അവരവർക്ക് കൊടുത്തിട്ട്. പക്ഷേ യേശു എങ്ങനെ? ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്ന പിതാവിനെ, ദൈവത്തെ സത്യം സത്യമായിട്ടും, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് കരുതുന്ന പിതാവുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്നു. നിങ്ങളുടെ ആഹാരവും നിങ്ങളുടെ വസ്ത്രവും എല്ലാം കരുതുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ കാര്യങ്ങളും, അവൻ്റെ താഴ്മ, അവൻ്റെ സ്വഭാവം, അവൻ്റെ അധികാരം, അവൻ്റെ ശക്തി, ഇതെല്ലാം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്രം.
അപ്പോൾ യേശുവിനെ പോലെ നമ്മൾ പിതാവിനെ അനുഗ്രഹിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് പറയും ഞാനിത് ഏറ്റെടുക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു, യേശുവിനെ പോലെ എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കുവാൻ ദൈവം തരുന്ന ആഹ്വാനത്തെ ഇന്ന് പകൽക്കാലം ഞാൻ സ്വീകരിക്കുകയാണ്. പിതാവിനെ അനുഗ്രഹിക്കുവാൻ, ദൈവത്തെ അനുഗ്രഹിക്കുവാൻ, പുത്രനായ ക്രിസ്തുവിനെ പോലെ ദൈവം എന്നോട് സംസാരിക്കുന്ന ഈ ആലോചന ഇന്ന് പകൽക്കാലം ഞാൻ സ്വീകരിക്കുകയാണ്. അതിനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തുണനിന്ന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞല്ലേ. ഹല്ലേലൂയ സ്തോത്രം. യേശു മാത്രമേ പറഞ്ഞുള്ളൂ. യേശു പറഞ്ഞ് എന്തു പറഞ്ഞുവോ അതേ ശുശ്രൂഷയാണ് ദൈവസഭയെ ദൈവേൽപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അതിൽ കുറഞ്ഞൊന്നും ചെയ്തില്ല. ഹല്ലേലൂയ സ്തോത്രം അല്ലേ. ഹല്ലേലൂയ. യേശു ശമര്യക്കാരിയോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4:10 യേശു കർത്താവ് ശമര്യക്കാരിയ സ്ത്രീയോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് സംസാരിക്കുന്നത് ആരെന്ന് നീ അറിയുകയും ചെയ്തിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമാൻ. അല്ലേ. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ. ആരാണെന്ന്, യേശു ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ അവനോട് ചോദിക്കാൻ വന്നിരിക്കണം. ഹല്ലേലൂയ. അതേ കാര്യം കർത്താവ് നമ്മളുടെ യോഹന്നാന്റെ സുവിശേഷം 7:37 പറഞ്ഞു, അതേ ജീവജലത്തിന്റെ വെള്ളം, യേശുവിൽ നിന്ന് കുടിച്ച ജീവജലത്തിന്റെ ജലം. ഹല്ലേലൂയ സ്തോത്രം. ശമര്യക്കാരിയെ ഒരു വലിയ ശുശ്രൂഷക്കാരിയാക്കി തീർത്തെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലം കുടിക്കുന്നവനും അതുപോലെ വ്യാധികളെ കീഴ്മേൽ മറിപ്പിക്കുന്ന ഒരു ശുശ്രൂഷക്കാരനായി തീരുവാൻ കഴിയുമെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതേ വെള്ളം, സെയിം ക്വാളിറ്റി, അതേ ശക്തിയുള്ള, അതേ അധികാരമുള്ള, അതേ പവറുള്ളതാ, അതേ ജീവജലത്തിന്റെ വെള്ളം എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അതേ ശക്തി, ലാസറിനെ ഉയർപ്പിച്ച ശക്തി, വിധവയുടെ മകനെ ഉയർപ്പിച്ച ശക്തി, അതേ ശക്തിയാണ് ശിശുപാസ് ഉപയോഗിക്കുന്നത്. അതേ ശക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതേ ശക്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേ ശക്തിയാണ് ദൈവത്തിലെ എല്ലാ അഭിഷക്തന്മാരും ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു ഡി ഗ്രേഡായിട്ട് 2nd grade ഒന്നാം ഗ്രേഡ് ഒന്നും ഇല്ല. അതേ ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് പിന്നെയും പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 15:16 കർത്താവ് ഇങ്ങനെ നമ്മൾ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇത് യേശു ചെയ്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു ചെയ്യാത്തതൊന്നും നമ്മളോട് യേശു ചെയ്യാൻ പറഞ്ഞിട്ടില്ല. യേശു ചെയ്തതല്ല, അതുപോലെ ചെയ്യുവാൻ യേശു നമ്മോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം പ്രസംഗിപ്പീൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിനാൽ എന്തെല്ലാം അടയാളങ്ങൾ നടന്നോ ആ അടയാളങ്ങൾ മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ സഭയ്ക്ക്, ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് ദുരുപദേശമല്ല, ഇത് ദൈവത്തിന്റെ വചനം പറയുന്ന സത്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ കാര്യങ്ങൾ ചെയ്യും, അവനാൽ അടയാളങ്ങൾ നടക്കും. അവൻ രോഗികളുടെ മേൽ കൈവച്ചാൽ അവന് സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. അവൻ മരണകരമായി കുടിച്ചാൽ അവന് സംഭവിക്കുകയില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. യേശു എന്തെല്ലാം ചെയ്തുവോ അത് മുഴുവൻ ഒരു കുറവുമില്ലാതെ അതേ ആളത്വത്തിലും അതേ ശക്തിയിലും അതേ അധികാരത്തിലും ചെയ്യുവാൻ ദൈവം നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒന്നാമത് ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവിന് എന്തുണ്ടായിരുന്നു? പിതാവിനെ അനുകരിക്കുവാൻ, പിതാവിനെ അനുകരിച്ച വ്യക്തിയാ അല്ലേ. പ്രിയ മകനായിട്ട് സ്വർഗത്തിലെ പിതാവിനെ, ദൈവത്തെ അനുകരിച്ച ഏക വ്യക്തിയാണ് യേശു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന് എന്തുണ്ടായിരുന്നു? അധികാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ 28:28 അവസാനത്തെ വാക്യത്തിൽ കർത്താവ് യേശു എന്ന് നമ്മൾ അതല്ലേ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് എനിക്ക് ലഭിച്ച അതേ അധികാരത്തിൽ, ഏത് അധികാരത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തു, അതേ അധികാരത്തിൽ നിങ്ങൾ പോവുക. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ. യേശുവിന് ശക്തി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു അല്ലേ. യേശു പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ശക്തി, ആത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവം ഭൂതങ്ങളെ പുറത്താക്കി അല്ലേ. നിങ്ങൾക്ക് ശക്തിയുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:8 അതേ ശക്തി നിങ്ങൾക്ക് തരുമെന്നാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അല്ലെന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ സ്തോത്രം. ശക്തിയുണ്ടോ? കുറഞ്ഞ ശക്തിയാണോ കൂടിയ ശക്തിയാണോ? കൂടിയതുമല്ല കുറഞ്ഞതുമല്ല, അതേ ശക്തി. അധികാരമുണ്ടോ? ഉണ്ട്. ഏത് അധികാരമാ? കൂടിയതാണോ കുറഞ്ഞാണോ? അല്ല, യേശുവിൻ്റെ ഉണ്ടായ അതേ അധികാരം. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്തൊരു ഗ്രേഡ് കുറവില്ല, ഗ്രേഡ് കൂടുതലില്ല. അതേ ശക്തി തൻ്റെ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, എനിക്ക് തന്നിരിക്കുകയാണ്, വിശ്വസിക്കുന്നവർക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനായി കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമത് ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് അധികാരം, ശക്തി. മൂന്നാമത് എന്തുണ്ടായിരുന്നു യേശുവിന്? ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു.
അല്ലേ സ്തോത്രം. എന്തായിരുന്നു പ്രധാനപ്പെട്ട സ്വഭാവ വ്യത്യാസം? അനുസരണമുള്ളവനായിരുന്നു. അല്ലേ സ്തോത്രം. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? താഴ്മയുണ്ടെങ്കിലേ അനുസരണം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അനുസരണം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. താഴ്മയില്ലാത്തതുകൊണ്ടാണ്. താഴ്മയില്ലാത്തതിൻ്റെ വേറൊരു ഭാര്യ നമ്മളെന്ത് മലയാളത്തിൽ പറയും? അഹങ്കാരം. അഹങ്കാരികൾ അനുസരിക്കുകയില്ല, താഴ്മയുള്ളവൻ അനുസരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സ്നേഹത്തിൽ തികഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ തന്നെ പിതാവിനെ പിൻപറ്റുവാൻ പുത്രനെ ആ പുത്രനായ ക്രിസ്തുവിൽ കൂടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമക്കളായി ദൈവത്തെ അനുകരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പാടി സിസ്റ്റർ റെന്നി സിസ്റ്റർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മനസ്സുകളെ അശുദ്ധിയൊക്കെ മാറാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളുടെ മേൽ പകർന്ന് മനസ്സിൻ്റെ അശുദ്ധിയൊക്കെ മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, മനസ്സിൻ്റെ അശുദ്ധി മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ ശുശ്രൂഷ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അല്ലേ, പിതാവിന് സമർപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. സമർപ്പണം കൂടാതെ നടക്കത്തില്ല. നമ്മളും കർത്താവിന് പിതാവ് ദൈവത്തിന് സമർപ്പിക്കുന്നവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം എന്താണ്? യേശു പിതാവ് വിശുദ്ധീകരിച്ച് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാ. എന്തിനു വേണ്ടിയാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ആദാമി വീഴ്ച മുഖാന്തരമുണ്ട എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കണം. രണ്ടാമത്, പിതാവ് ആരാണെന്ന് പിതാവിനെ പറ്റി ഒന്നും അറിയാതെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് യേശു പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ദൈവരാജ്യത്തിലെ പങ്കാളികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളാണ്, ദൈവം നിങ്ങൾക്ക് കരുതുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം യേശു ചെയ്തു തരും. യേശു നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. ലോകാവസ്ഥാനത്ത് ഞാൻ നിങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾ വഴുതി പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തി പ്രത്യാശയുള്ളവരാക്കി ആ പ്രത്യാശ നമ്മളെ വിശ്വാസത്തിലേക്ക് നടത്തുവാനും അതിനാവശ്യമാകുന്ന പരിശുദ്ധാത്മ സഹായവും ദൈവവചനവും തന്ന് നമ്മളെ ക്രിസ്തുവിൽ എപ്പോഴും ജയവരാക്കി നമ്മളെ നിർത്തുവാനും ഇതൊക്കെ വേണം കർത്താവ് യേശു ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ വീണ്ടും ഒരു സമർപ്പണം നടത്തി. ഹല്ലേലൂയ സ്തോത്രം. സമർപ്പിക്കപ്പെട്ട് വന്നവനാണ്. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവനാണ് യേശു. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്. ആ ശുശ്രൂഷയുടെ അവസാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം മൂന്ന് സമർപ്പണങ്ങൾ നടത്തി. ഒന്നാമത്, ഹല്ലേലൂയ സ്തോത്രം, യേശു എന്ത് ചെയ്തു? തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഗെത്സെമന തോട്ടത്തിൽ വെച്ച് യേശു എന്ത് ചെയ്തു? തൻ്റെ ഹിതത്തെ, ഹല്ലേലൂയ സ്തോത്രം, തൻ്റെ മനസ്സിനെ, തൻ്റെ ഇഷ്ടത്തെ ദൈവത്തിന് പിന്നെയും സമർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവും ദൈവത്തിന് വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് ദൈവവചനത്തിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. പ്രവാചി ഹല്ലേലൂയ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മേൽ കൺട്രോളില്ലാതെ ശരീരത്തെ ഒരു വ്യക്തിക്ക് സമർപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സുകളുടെ മേൽ നമുക്ക് ഇന്ന് പകൽക്കാലം കൺട്രോള് തരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മനസ്സിൻ്റെ അശുദ്ധികൾ മാറ്റി ക്രിസ്തുവിൻ്റെ മനസ്സായി നമ്മുടെ മനസ്സ് മാറട്ടെ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ മനസ്സാകുവാൻ എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ മനസ്സിനെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ആ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ ഉരുവാകുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിനെ സമർപ്പിച്ച യേശു, തൻ്റെ ഇഷ്ടത്തെ സമർപ്പിച്ച യേശു ഇച്ചിലൂടെ മുന്നോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ പൂർണ്ണമായി സമർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ ശരീരത്തെ സമർപ്പിച്ചു. അവിടെയാണ് യേശുവിൻ്റെ ശരീരം മുഴുവൻ, അല്ല, അവിടെ മനസ്സിനെ സമർപ്പിച്ചു. അതിനുശേഷം ഹല്ലേലൂയ യേശുവിന് ഒത്തിരി ശരീരത്തിന്മേൽ ഒത്തിരി പീഡകളുണ്ടായി. പീഡകളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾക്കുടീരം വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതെ, ശരീരത്തെ ഒത്തിരി 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 രക്തം മുഴുവൻ വാർന്നു പോകത്തക്കവണ്ണം ശരീരത്തെ പൂർണ്ണമായിട്ടും, ഹല്ലേലൂയ സ്തോത്രം, മുഴുവൻ രക്തവും വാർന്നു പോകത്തക്ക രീതിയിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം യാഗമായി താൻ തീരത്തക്ക വിധത്തിൽ തൻ്റെ രക്തം പൂർണ്ണമായിട്ടും ഹല്ലേലൂയ സ്തോത്രം പുറത്തു വന്നു. ഒരു തുള്ളി രക്തം പോലും തൻ്റെ അകത്തില്ലാത്ത രീതിയിൽ അവസാനമായിട്ട് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഏതാനും തുള്ളി രക്തങ്ങൾ പോലും പിന്നീട് ആ റോമാപ്പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അതും പുറത്തു വന്നു. രക്തവും വെള്ളവും പുറപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കുന്നു, ശരീരത്തെ പൂർണ്ണമായിട്ടും യേശു സമർപ്പിച്ചു. യേശു ശരീരത്തെ പൂർണ്ണമായി സമർപ്പിക്കാൻ കാരണം എന്താണ്? മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവ് യേശുവിനുണ്ടായിരുന്നു. പാൽക്കാല പ്രിയപ്പെട്ട, നമ്മുടെ ശരീരമല്ല വില്ല, നമ്മുടെ മനസ്സാണ് പ്രധാനം. മനസ്സിനെ നീ ഒരുക്കിയാൽ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ വന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതല്ലേ, എനിക്ക് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനസ്സിനത്, ഇഫ് യു ആർ ഡിറ്റർമിൻ ടു ഡു സംതിങ്, ഹല്ലേലൂയ സ്തോത്രം, ഗോഡ് വിൽ സ്റ്റാൻഡ് വിത്ത് യു ടു പെർഫോം ഇറ്റ്. നിനക്ക് അസാധ്യമായ ഏത് കാര്യവും ഞാൻ ചെയ്യും, എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. മനസ്സ് നീ ഒരുക്കുക. എൻ്റെ മനസ്സിനെ യേശുവിനുമ്പാകെ മുട്ടുകുത്തി വെച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനെ ദൈവം തനിക്ക് വേണ്ടി ഉപയോഗിക്കും. വൻ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നിന്റെ മനസ്സ് നീ ഒരുക്കമാണെങ്കിൽ നിനക്ക് സാധിക്കും. മനസ്സൊരുക്കമാണ് നിനക്ക് ആവശ്യം.
മനസ്സിന് ഒരുക്കമുണ്ടെങ്കിൽ അല്ലെ സ്തോത്രം എന്താണ്? ശരീരത്തോളും ശരീരം അനുസരിച്ചോളും, കാരണം ശരീരം വിധേയപ്പെട്ടോളും, ശരീരം വന്നോളും. അല്ലെ സ്തോത്രം. പിന്നീട് യേശു എന്ത് ചെയ്തു? അല്ലെ സ്തോത്രം. അവസാനമായിട്ട് എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിച്ചു. മനസ്സിനെ സമർപ്പിച്ചു, ശരീരത്തെ സമർപ്പിച്ചു, ആത്മാവിനെ സമർപ്പിച്ചു. അല്ലെ ശരീരവും അല്ലെ സ്തോത്രം, മനസ്സും ശരീരവും സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്യന്തികമായി അവൻ്റെ ആത്മാവിനെ ദൈവത്തിനോട് പറയാൻ പറ്റത്തുള്ളൂ. മരണക്കിടക്കയിലാണെങ്കിലും ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ധൈര്യത്തോടെ പറയാൻ പറ്റും, കർത്താവേ ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്ന് സ്തേഫാനോസിന് പറയാൻ കഴിഞ്ഞത് താൻ സമർപ്പിച്ചത് കൊണ്ടാ, യേശുവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞ അങ്ങനെ സമർപ്പിച്ചത് കൊണ്ടാ. ഇന്ന് പകൽക്കാല സമർപ്പണം ഉണ്ടാകട്ടെ, മനസ്സുകൾ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടട്ടെ, ശരീരങ്ങൾ വിധേയപ്പെട്ടുകൊള്ളും, ആത്മാവ് വിധേയപ്പെട്ടുകൊള്ളും, മനസ്സിനെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് സമർപ്പിച്ച് ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാൻ, നമ്മുടെ മനസ്സുകൾ സമർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. മനസ്സിന്റെ അശുദ്ധികൾ മാറി നിരന്തരം ആത്മാവിന്റെ അഗ്നി കത്തി നമ്മൾ ദൈവത്തിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ള മനസ്സായി നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ മക്കൾ എന്ന പോലെ, ദൈവത്തിന്റെ പുത്രനെ പോലെ ഈ ദിവസങ്ങളിൽ പിതാവിനെ അനുകരിക്കുവാൻ, ദൈവത്തെ അനുകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുക്കപ്പെടാം. അതിനായി ദൈവം നമ്മളെ ഒരുക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം സാധിപ്പിച്ച് തരും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുന്നതിനാണ്, ആഗ്രഹിക്കുന്നവർക്ക് അത് സൗജന്യമായി തരുന്നവനാണ്. അവന്റെ കൃപയുടെ ഒഴുകുന്നുണ്ട്, അവന്റെ കടാക്ഷയുടെ ഒഴുകുന്നുണ്ട്, അവന്റെ പ്രസാദയുടെ ഒഴുകുന്നുണ്ട്. ആരാഗ്രഹിക്കും? എനിക്ക് വേണം. നിങ്ങളെ തേടി അവന്റെ ശബ്ദം നിങ്ങളെ തേടിയെത്തുകയാണ്, അവൻ നിങ്ങളെ സഹായിക്കും. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ പോലെ അതേ കൂട്ടത്തിലുള്ള, അതേ ഗണത്തിലുള്ള, അതേ ശക്തിയുള്ള, അതേ അധികാരമുള്ള, അതേ ഭാവമുള്ള, അതേ സ്നേഹമുള്ള, അതേ താഴ്മയുള്ള, അതേ അനുസരണമുള്ള ഒരു ദൈവത്തിന്റെ മൈതലായി ജീവിക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അതിൽ കുറഞ്ഞുള്ളൊന്നും എനിക്ക് വേണ്ട. മറ്റുള്ളവർ പറയുന്നു വേണ്ട, യേശു എന്നെ പറ്റി എന്ത് പറയുന്നുവോ, ഏ പിതാവിനെ പറ്റി യേശു എന്ന് പറഞ്ഞു, അതാണ് സത്യവചനം. ആ സത്യവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൈമാറാം. അവൻ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. അവൻ വാസ്തവമായി നമ്മുടെ കർത്താവാണെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. യുവജനങ്ങൾ കൂടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം എനിക്ക് തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ഞാൻ പിതാവായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവിന് സകല മഹത്വം അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സഹായിച്ചതിനായി പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നല്ല ആരാധന, നല്ല പ്രബോധനം ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിലുള്ള ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസത്തിൽ നിങ്ങളെല്ലാവരും വരുമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കാം. എല്ലാവരും വരണം. നിങ്ങൾ വന്നാൽ വല്ലതൊക്കെ നടക്കും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഒരു സഭ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. സഭ രൂപപ്പെട്ട് വരുമ്പോൾ ദൈവമക്കൾ അറിയണം, പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്നവരറിയണം, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കർത്താവിന് വിലയാണ്. മനസ്സിലായോ? കർത്താവ് അത് അറിയുന്നു. നിങ്ങളതെന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് കർത്താവ് അറിയുന്നുണ്ട്. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഒരേ സമയത്ത് സഭയെ പണിയുകയും അതേ സമയത്ത് ശുശ്രൂഷകന്മാരെ പണിയുന്നത് സഭയിൽ ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ആര് വചനം പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ ലോക്കൽ പാസ്റ്റർ എഴുന്നേറ്റ് രണ്ട് വചനം പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല നല്ലൊരു ആരാധന അതങ്ങ് തുടർന്നു പോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയ വിനു ബ്രദർ ആ സമയം കൊടുത്ത സമയത്തിനൊത്ത് പുള്ളി അത് പരിമിതപ്പെടുത്തി നിർത്തി. താനദാസൻ ഒരു പ്രബോധനം നമുക്ക് തന്നു. അദ്ദേഹം ആ സമയത്തിനുള്ളിൽ അത് നിർത്തി. അതൊക്കെ പക്വതയെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സാധാരണ ആരാധന ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ചാടുകയോ കഥാനദാസിനൊക്കെ പ്രസംഗിക്കാൻ ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്ന കർത്താവിൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കർത്താവ് തന്നൊരു ചിത്രം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയാം. ഗോലിയാത്തിനെ തകർക്കാൻ ദാവീദ് കല്ലെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളെ ബലപ്പെടുത്താൻ പറയാം. അപ്പൊ ഈ കല്ലെടുത്തത് എവിടുന്നാ? ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് യോർദാനിൽ നിന്നാണെന്ന്. ദിനവൃത്താന്തത്തിൽ പറയുന്നില്ല, നദീന്ന് തോടുന്നോ മറ്റോ പറയുന്നു. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ ഞാൻ ഓർക്കുകയായിരുന്നു. ഈ കല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് മിനുസമുള്ള അഞ്ച് കല്ല്.
അപ്പൊ ഇത് മിനുസപ്പെട്ട ഒരു സമയമുണ്ട്. വെറും കല്ലിനെ അല്ല ഗോലിയാത്ത് എടുത്തത്, അല്ല ദാവീദ് എടുത്തത്. വെറും കല്ലിനെ കൊണ്ട് ഗോലിയാത്തിനെ തകർക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ മിനുസമുള്ള 5 കല്ലെടുത്തു. ഇത് മിനുസപ്പെട്ടത് എപ്പോഴാണ് നിങ്ങൾക്കറിയാവോ? നമുക്ക് ശമുവേലിന്റെ പുസ്തകത്തേക്ക് ആധാരമാക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ 5 കല്ലുകളും ഒരേ സമയത്ത് എവിടാ? യോർദാന്റെ കീഴിലാ. അപ്പൊ യോർദാന്റെ കീഴിൽ 5 കല്ലിരിക്കുന്നു. ഈ കല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായത് കൊണ്ടാണ് മിനുസപ്പെട്ടത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടണമെങ്കിൽ ആ ബന്ധം എങ്ങനെ വരുന്ന ബന്ധമാ? ഇതിന്റെ മുകളിലും ഇതിന്റെ കൂടെയും ഇതിന്റെ താഴെയും ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയാണ് ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവ വചനമാകുന്ന യോർദാന്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവ വചനത്താൽ പണിയപ്പെട്ട ദൈവസഭയിൽ ഒരുമിച്ച് നമ്മളായിരിക്കുമ്പോൾ, ഇവര് തമ്മിൽ ഒരിഞ്ഞ് 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 ഇങ്ങനെ മിനുസമാക്കി എടുക്കുക. ചില ഒരച്ചിലൊക്കെ വരും, മിനുസപ്പെടുത്താനാന്ന് ഓർത്തോണം. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ അവിടെ പണിയാനൊക്കത്തുള്ളൂ കേട്ടോ. സ്തോത്രം. ഇത് മനസ്സിലാക്കിയ നമ്മൾ നേടിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കല്ല് നല്ല ഉദ്ദേശത്തോടെ ഒന്ന് പറഞ്ഞു, മറ്റൊരു കല്ല് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് എന്താ? നല്ല ഉദ്ദേശം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവും നദിയും അതിൽ വരുമ്പോൾ, നമ്മുടെ മുറിവുകൾ വരുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവർ എത്രയാണ്? അവിടെ ജയം. എന്താ കാര്യം എന്നറിയോ? അവിടെയാണ് ദൈവത്തിന് പണിയാനുള്ളത്. എവിടെ? ഇവിടാ പറ. സ്തോത്രം. സ്തോത്രം. മനസ്സിലായോ? ശരിയല്ലേ? മുറിവുകൾക്കായി സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ? കർത്താവിന്റെ സഭയിലെ കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതല്ല. ദൈവ മക്കൾക്ക് അത് മനസ്സിലാവും. എല്ലാവരും നിർദോഷികളാണ്. എല്ലാ കല്ലിനെയും യോർദാന് കീഴിലിട്ടതാരാ? മനസ്സിലായോ? വർഷങ്ങളായി തലമുറകളായി ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടിരിക്കുക, നല്ല കല്ലുകളാ. പക്ഷെ ഒന്നുകൂടെ എനിക്ക് മിനുസപ്പെടുത്തണം. അത് എല്ലാവർക്കും ഉള്ളതല്ല, പ്രിയമക്കൾക്ക് മാത്രമുള്ളതാ. അത് ഓർത്തോളം. എല്ലാവർക്കും പിടി കിട്ടിയോ? ഇത് പ്രിയമക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ പാടണം. എന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി തരും. എന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടതയിലും കകർന്നിടൻ കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നുമെന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, പീറു പീറുപ്പില്ലാതെ മുൻപോട്ട് പോവുക. യേശു എന്നും നിന്റെ കൂടെ, നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, പീറു പീറുപ്പില്ലാതെ മുൻപോട്ട് പോവുക. കഷ്ടങ്ങളിലും പകർന്നിടൽ പകരട്ട് കർത്താവേ, കണ്ണുനീരിലും
തളർന്നിടല്ലേ ഞാനേ നിന്റെ ദൈവം ഈ എന്നും എൻ്റെതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റെതാണേ ഹല്ലേലൂയ നല്ല മത്തി വറുത്ത് കഴിച്ചവരെല്ലാം ദൈവത്തെ ശ്രദ്ധിച്ചു ഒറ്റ ഒരാളേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ വന്ന് ഹാംബർഗർ കഴിച്ചവരാണ് അതും കഴിച്ചവരല്ല കഴിച്ചവരാണ് ഇങ്ങനെ ഹാംബർഗർ ഞങ്ങളൊക്കെ മത്തി കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഞങ്ങളെ എന്നെ വീട്ടിൽ വിളിച്ചാൽ മത്തി വറുത്ത് തന്നാൽ സന്തോഷത്തോടെ കഴിക്കാം കാരണം മത്തി സാധാരണക്കാരൻ്റെ ആഹാരമാണ് വെപ്പ് കപ്പയും മത്തിയും എനിക്ക് വളരെ ഇഷ്ടമാണ് സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറഞ്ഞത് ഈ മത്തി വറക്കുന്ന ആൾക്കാർ അരപ്പ് ചേർക്കും മത്തിയാണ് എന്താണ് ഇല്ലയോ സുസുമാമ സന്തോഷത്തോട് പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ മാമേ പ്രൈസ് ദ ലോർഡ് അപ്പം അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ വരഞ്ഞ് അല്ലേ അല്ലേ എന്തിനാ ചെയ്യുന്നത് മസാല പെരട്ടാനല്ല പൂർണ്ണമായില്ല ആ കർത്താവ് എന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ദർശനം കാണിച്ചോണ്ട് ഈ പറഞ്ഞു കേട്ടോ ഇതുപോലാണ് മുറിവുകൾ കർത്താവിനെ പെട്ടെന്ന് ഇത് കാണിച്ചു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഈ സഭയെ സ്നേഹിക്കുന്നു ഇതുപോലാണ് നമ്മുടെ മുറിവുകൾ കർത്താവ് മുറിക്കാൻ പറ കർത്താവിനോട് കാരണം കാണ് എത്ര പേര് പറയും കൃപയെ അഭിഷേകം അങ്ങോട്ട് കേറട്ടെ ജീവിതത്തിലോട്ട് കേറട്ടെ സ്തോത്രം അല്ല എന്നാ പറ്റുമോ വെച്ചാ നമ്മളൊക്കെ എത്ര അനുഭവിച്ചല്ലയോ അല്ല എന്നാ പറ്റുമോ എന്നറിയോ ഇത് വറുത്തെടുത്തേച്ചും പിള്ളേര് പറയും മമ്മി ഈ മേളിൽ ഇരിക്കുന്നെങ്കിൽ മാറ്റി എന്ന് പറയും കാരണം അവിടെ മേളിൽ ഇരിക്കത്തേ ഉള്ളൂ ഇത് മനസ്സിലായോ അകത്തേക്ക് കയറണമെങ്കിൽ ഹൃദയം മുറിയുന്നിടത്തേക്ക് പകരുന്ന ഒരാളുണ്ട് എന്റെ പേര് യേശു എന്നാ ഇതുകൊണ്ടാണ് സാധാരണക്കാരോട് പറയും നീ എവിടെ നിൽക്കുന്നാ മതി നീ യോർദാന്റെ കീഴിൽ കിടന്നേച്ചാ മതി നമ്മളെ പോലുള്ള പ്രിയമക്കളോട് എന്താ പറയുന്ന അറിയോ ഒരു ഗോലിയാത്തിനെ നിന്നെ കൊണ്ട് തകർക്കാറുണ്ട് അത് നിന്നെ കൊണ്ടേ ചെയ്യും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞാൻ ജോസഫിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് വിനുബ്രതർ പറയുമ്പോ നമുക്ക് തോന്നും വിനുബ്രനെ കുറിച്ചാ പക്ഷെ കർത്താവ് പറയും നമ്മൾ ഓരോരുത്തരെ കുറിച്ചാ നമുക്കോരോരുത്തർക്കും കർത്താവ് ഒരു ഉന്നത സ്ഥാനം വെച്ചിട്ടുണ്ട് മക്കളും പ്രിയമക്കളും എങ്ങനാ ബോണിയും ബെറ്റ്സിയും എല്ലാവർക്കും ഒരുപോലെ അല്ലേ അതാ കർത്താവ് തകർക്കുന്നവനല്ല കേട്ടോ നന്നാക്കി എടുക്കുന്നവനാ എനിക്ക് ഒരു കാര്യം കൂടെ അറിയാം കർത്താവ് നിങ്ങളെ കുറിച്ച് ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്തൊന്ന് കർത്താവ് പുറകോട്ട് പോകത്തില്ല നിങ്ങളും പോവല്ല അടുത്തിരിക്കുന്ന ആളോട് പറ ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്റെ കർത്താവ് എന്റെ കൂടെ പ്രൈസ് ദ ലോർഡ് മനസ്സിലായോ ഹല്ലേലൂയ ആരാ നമ്മുടെ ദൈവം എന്നറിയോ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അമ്മമ്മ രണ്ടാമത് കണ്ടേ സന്തോഷം പ്രൈസ് ദ ലോർഡ് ഈ വളരെ കൊതിയോടെ വരുന്ന ഒത്തിരി പേര് ഈ ദേശത്തുണ്ട് അമ്മമ്മ അധികം ദേശത്ത് പാർക്കാതെ രക്ഷപ്പെട്ടു ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇനിയും പറയണം കേട്ടോ എപ്പോഴും പറയും ഇതാ സഭ സ്തോത്ര അധികാരത്തിൽ പറഞ്ഞതാ പ്രൈസ് ദ ലോർഡ് ആമേൻ ഓക്കെ നമുക്ക് ആ സീരീസ് ഒന്ന് തൊട്ട് അങ്ങ് തീർത്ത് നല്ല പ്രബോധനം നല്ല ആരാധനയായിരുന്നു കാരണങ്ങൾ ഹൃദയത്തെ വിശ്വസിച്ചു praise god praise god കർത്താവ് കൊടുക്കുന്ന കൃപ അഭിഷേകത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു രണ്ടു മൂന്ന് ആഴ്ച തുടർമാനമായിട്ട് ചെയ്യും ഓക്കെ മാറി മാറി ചെയ്യാതെ നമ്മളെ let him do it for ഓക്കെ ഓക്കെ പ്രൈസ് ദ ലോർഡ് ഓക്കെ നമുക്ക് ആ ഭാഗത്തേക്കുള്ള 2 കൊരിന്ത്യർ 9 8 എടുക്കാം 2 കൊരിന്ത്യർ 9 8 ദൈവത്തിന്റെ സർവാധിപത്യത്തെ വിളിച്ച് കാണിക്കുന്ന വാക്ക് ദ സോവറിനിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ സർവ ആധിപത്യത്തെ വിളിച്ചു കാണിക്കുന്ന വാക്ക് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു പൗലോസ് അപ്പോസ്തലൻ ഇത് എങ്ങനെ അറിഞ്ഞെന്നറിയാമോ ഒന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവം താൻ അറിഞ്ഞു ദൈവം കാണിച്ചു കൊടുത്തു രണ്ട് പൗലോസ് അപ്പോസ്തലൻ വേദവചന പഠനത്തിൽ ബഹുമിടുക്കനായിരുന്നെന്ന് ഞാൻ പറയുന്നു ഈ രണ്ട് മുഖാന്തരങ്ങൾ ഉപയോഗിച്ച് ദൈവം ആ മനുഷ്യനെ പണിഞ്ഞെടുത്തു ഇത് നമുക്കും
സ്വീകാര്യമാണ്. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും പഠിപ്പിക്കും, വചനത്തിൽ നിന്നും പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ലെറ്റ്സ് ഈ രണ്ട് കാര്യത്തിനകത്താണ് സാധാരണ രീതിയിൽ ദൈവം തന്റെ മക്കളെ പണിഞ്ഞെടുക്കുന്നത്. ഈ രണ്ട് കാര്യത്തിനകത്തും പ്രാഗൽഭ്യം തരുവാൻ ദൈവത്തിന് മനസ്സാ. അങ്ങനാണെങ്കിൽ ഈ പകൽക്കാല അപ്പനോട് പറയണം, അപ്പാ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ദൈവ വചനത്തിൽ നിന്നും എന്നെ നീ പണിഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞു. ദൈവം നമ്മളെ പണിഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് പറയാൻ സാധിക്കും ദൈവത്തിന് കഴിയും മോൻസിഫറെ, ദൈവത്തിന് കഴിയും സഹോദരിമാരെ, കർത്താവിന് കഴിയും, ദൈവത്തിന് കഴിയും. നമ്മൾ ചിലരെ നോക്കി പറയും ദൈവത്തിന് കഴിയും. എന്താന്ന് അവർ ചോദിക്കാൻ പറയും, എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഗ്രാജുവേഷൻ തന്നതാ, ആ ഗ്രാജുവേഷൻ പ്രകാരം ഇങ്ങനാണ് ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ കണ്ടതാണ്, എന്റെ അനുഭവത്തിൽ ദൈവം തെളിയിച്ചതാണ്, വചനം കൊണ്ട് ഉറപ്പിച്ചതാണ്, എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. നമ്മളെ അതിനുവേണ്ടി കർത്താവ് ഒരുക്ക. ദാവീദ് ഗോലിയാത്തിനെ നോക്കിയേച്ചും തകർന്നു പോകുമെന്ന് പറയാൻ കാരണം എന്താ? ശമുവേലിന്റെ മുമ്പിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചവൻ തന്റെ അടുത്ത അഭിഷേകത്തിന് ചെല്ലുന്നതിന് മുമ്പ് ഗോലിയാത്ത് എന്ന് പറയുന്ന പിശാചി പിടിച്ചവൻ, ഏതാണ്ട് അഞ്ചു പിശാചികൾ ഉണ്ടായിരുന്നവൻ, അതുകൊണ്ട് അഞ്ച് കല്ലെടുത്തതിന്റെ കാരണം, അവനെ തകർക്കുവാൻ ദൈവം ദാവീദിനെ ഉപയോഗിച്ചത് രണ്ടാമത്തെ അഭിഷേകത്തിന് മുമ്പ്. ഒറ്റ അഭിഷേകത്തില അത്രേ ഉള്ളത് ഗോലിയാത്ത്. അതിനു മുമ്പ് ദാവീദ് എഴുന്നേൽപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആരുടെ ആട്? അപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസ്തനായിരുന്നത് കൊണ്ട് സ്വന്തമായി ഏൽപ്പിച്ച സഭയല്ലെങ്കിലും ദൈവത്തിന്റെ സഭയായതുകൊണ്ട് ജനത്തെ സൂക്ഷിച്ചത് കൊണ്ട് ആ ദൂത് പിടികിട്ടുന്നു. സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ ഈ ഉള്ളവൻ അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ വെച്ച് തകർക്കാൻ ദൈവം കൃപ കൊടുത്തു. ദാവീദ് പറഞ്ഞ് ശമുവേലാൽ അഭിഷേകത്താൽ ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് ഗോലിയാത്തിനടുത്ത് പോയി പറഞ്ഞില്ല, ശൗലിന്റെ അടുത്ത് പോയി പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയാവും, ഞാനൊരു ബാലനായിരുന്നപ്പോൾ എന്റെ അപ്പനെ എന്റെ അപ്പന്റെ ആടിനെ പിടിച്ചോണ്ട് പോയ കരടി ഞാൻ കാടിച്ച് നശിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞു, വലിച്ചു കീറി നശിപ്പിച്ചു. അനുഭവമാ. ഒരു സിംഹം വന്നു അതിനെ തകർത്ത് കളഞ്ഞു, എന്റെ ദൈവം എന്നെ സഹായിച്ചു. ഇവനെ എന്റെ ദൈവം തകർക്കും. എന്റെ ദൈവം കഴിവുള്ളവൻ. അനുഭവം, ദാവീദിന്റെ അനുഭവം. നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ കരടിയും പോത്തിനൊക്കെ പോയി നടക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ കാലത്ത്? ദാവീദിന് കരടിയെയും സിംഹത്തെയും തകർക്കുവാൻ പ്രചോദനം കൊടുത്തത് എന്താ നിങ്ങൾക്ക് അറിയാമോ? ദൈവവചനം. ദാവീദിന്റെ വല്യമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞു, വല്യപ്പന്റെ അമ്മച്ചി പറഞ്ഞു, പേര് രൂത്ത്, മോനെ ഞങ്ങളുടെ കാലത്ത് രാജാക്കന്മാരില്ല, പ്രവാചകന്മാരുണ്ട്. അവരെ പ്രവാചകന്മാരെന്നോ പാസ്റ്റർമാരെന്നോ അല്ല വിളിച്ചിരുന്നത്, ന്യായാധിപന്മാരെന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഒരു ന്യായാധിപൻ അമ്മച്ചിയുടെ കാലഘട്ടത്തിന് മുമ്പുണ്ട്, പേര് ഷിംഷോൻ. കൊച്ചു ദാവീദ് ഇങ്ങനെ കേട്ടു, പറഞ്ഞേ അമ്മച്ചി, അമ്മച്ചി കഥ പറ, അമ്മച്ചിമാരൊക്കെ പിള്ളേർക്ക് വേദപുസ്തകം പഠിപ്പിച്ചു കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. വിളിച്ചിരുത്തി പഠിപ്പിക്കണം, പഠിപ്പിക്കോ അമ്മച്ചിയാകുമ്പോ പഠിപ്പിക്കോ, പഠിപ്പിക്കോ. സ്തോത്രം. പഠിപ്പിക്കോ, നീയും പഠിപ്പിക്കോ. ആ പ്രൈസ് ഗോഡ്. കൊച്ചു ദാവീദ് മടിയിൽ എന്ന് വെച്ച് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞേ. എന്തുവാ അമ്മച്ചി പറഞ്ഞു കൊടുത്തു, എടാ ഷിംഷോൻ ഉണ്ടല്ലോ, ഇങ്ങനെ ആളുണ്ടായിരുന്നു, ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. ആരാ? നമ്മുടെ ആരാ? നമ്മുടെ ഒരു വല്യപ്പച്ചനായിട്ട് വരും ആണോ? ആ കൊച്ചു ദാവീദ് ഇങ്ങനെ വിടർന്ന കണ്ണുകൾ, അമ്മച്ചി പറഞ്ഞേ, പറഞ്ഞേ. അപ്പൊ മറ്റു ചേട്ടന്മാരെല്ലാം പല പരിപാടിക്ക് അപ്പോഴേ പോവാ, ഈ കൊച്ചു ദാവീദിന് അമ്മച്ചിയുടെ മടിയിൽ ഇരുന്നേച്ച് ഏതാണ്ടൊക്കെ കഥ കേൾക്കണം. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, എടാ ഷിംഷോൻ എന്ന് പറഞ്ഞ ഒരു വല്യപ്പച്ചൻ നമുക്കുണ്ടായിരുന്നു. ആ അപ്പച്ചൻ ഭയങ്കര മിട്ടുകനായിരുന്നു. ആ അപ്പച്ചന് ഒരിക്കൽ അഭിഷേകം വന്നു. അപ്പച്ചന് തലമുടിയിലായിരുന്നു അഭിഷേകം. കൊച്ചു ദാവീദിന്റെ മനസ്സിനകത്തോട്ട് ആ കൺസെപ്റ്റ് ഇങ്ങനെ കയറി, തലമുടി, അഭിഷേകം, ദൈവം. ആ ശിംശോൻ ഒരിക്കൽ തിമ്നായ്ക്ക് പോയപ്പോൾ ഒരു സിംഹം നമ്മുടെ അപ്പച്ചനെതിരെ വന്നു. ദൈവത്തിന്റെ ആത്മാവ് അപ്പച്ചന്റെ മേൽ വന്നു, നമ്മുടെ അപ്പച്ചന്റെ മേൽ ശക്തി വന്നിട്ട് അതിനെ വലിച്ചു കീറി കൊച്ചു ദാവീദിന്റെ മനസ്സിനതീത് കിടന്നു.
ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ റിവൈവൽ സഭയിലുള്ള മാതാപിതാക്കൾ പോക്കി മോനും പോക്കല്ലാത്ത മോനും ഒക്കെ പഠിപ്പിക്കരുത്. യേശുവിന്റെ നാമത്തിൽ പോക്കി മോൻ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് മോൺസ്റ്റർ, പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുക അറിവില്ലാതെ. യേശുവിന്റെ നാമത്തിൽ പോക്കറ്റിലും വേണ്ട, പോക്കറ്റിന് പുറത്തും വേണ്ട മോൺസ്റ്ററിനെ എടുത്തു കളയണ. യേശുവിന്റെ നാമത്തിൽ തലമുറയെ കുറിച്ച് ഭാരം ഉണ്ടാകട്ടെ. അങ്ങാടി കിട്ടുന്നതെല്ലാം പിള്ളേർക്ക് മേടിച്ചു കൊടുത്തേക്കരുത്. എന്റെ ദൈവത്തിന്റെ ശബ്ദമാണ് വിളിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ പോക്കി മോൻ കിട്ടിയില്ലെങ്കിൽ പിള്ളേർ അലയ്ക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ച് അടയ്ക്കണം നിന്റെ വായെന്ന് പറയാൻ മാതാപിതാക്കൾക്ക് തന്റെ ഇടമുണ്ടാകട്ടെ. സ്തോത്രം. എന്റെ ഈ കോപം അപ്പന്മാരുടെ മേലോട്ട് വീഴട്ടെ ഈ പകൽക്കാലം. എന്റെ ഈ തീഷ്ണത കർത്താവിനോ തീഷ്ണത തള്ളമാരുടെ മേൽ വീഴട്ടെ. ഒന്നുള്ളതിലും രണ്ടുള്ളതിലും മൂന്നുള്ളതിലും എന്റെ ദൈവത്തിനുള്ളതാ പറയാൻ തന്റെ ഇടമുണ്ടോ? ഇതാ നമ്മുടെ പാരമ്പര്യം. ദൈവത്തിന്റെ ശക്തികൾ അപ്പനും അമ്മയും മക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്ന പാരമ്പര്യമാണ് നമുക്കിനി ഉണ്ടാകേണ്ടത്. നോക്കണം എല്ലപ്പോഴും ഒക്കെ പിള്ളേരെ ഇതിനകത്താ കീറുന്നെന്ന്. ഓരോന്നിനെയും ഒക്കെ വലിച്ചു പറക്കാൻ പറ്റുന്ന പാട് ഞങ്ങൾ ചിലർക്കറിയാം. സ്തോത്രം. പറയണം, പിറകെ അലക്കട്ടെന്നേ. കുറച്ച് അലയ്ക്കുമ്പോൾ എടുത്ത് മുറിക്കാത്തെടുത്തരണം. കൊച്ചു പിള്ളേരാണ്, മിണ്ടാരിടാന്ന് പറയണം. നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഗവൺമെന്റ് വന്ന് നിങ്ങളെ ചോദിക്കുകയല്ല, അപ്പന്മാരോട് നിൽക്കുന്ന ദൈവം നമ്മുടെ ദൈവം ഓർത്തോണം. കുറെ കിടന്ന് അലയ്ക്കുമ്പോ തള്ളമാരുടെ മനസ്സ് വേദനിക്കും. പറയണം, നീയും മിണ്ടരുത്. നാളെ പ്രശ്നം വന്ന നിനക്കാ പ്രശ്നം വരുന്നത്, എനിക്കല്ലെന്ന് പറയാൻ തന്റെ ഇടം വേണം. അപ്പന്മാര് സ്തോത്രം ചെയ്തേ. ഈ അധികാര അപ്പന്മാരുടെ മേൽ വരട്ടെ. ചാടണ്ട, തുള്ളണ്ട, അലറണ്ട, സ്നേഹത്തോടെ ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ പറയാൻ ഈ സഭയിലെ അപ്പന്മാർക്ക് ഒരു തന്റെ ഇടം ഉണ്ടാവട്ടെ. നാളെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന തലമുറ യേശുവിനാണ്. ഇത് തീഷ്ണതയാണ് ഞാൻ പറയുന്നത്. അപ്പനെ ബഹുമാനിക്കുന്ന ഭവനങ്ങൾ മതി ഇവിടെ, അമ്മമാരെ സ്നേഹിക്കുന്ന ഭവനവും ഭാര്യമാരെ മാനിക്കുന്ന ഭർത്താക്കന്മാരും. കൊച്ചു ദാവീദിന് കിട്ടി ചെറിയ പ്രായത്തിലെ. ശക്തനായ ദൈവമാണ് എന്റെ അപ്പച്ചനെ നടത്തിയേ. കൊച്ചു ദാവീദിനോട് അപ്പം പറഞ്ഞു, ഇഷായി പറഞ്ഞു, മോനെ ഡാഡി എന്ത് പറഞ്ഞാലും നീ അടുത്തുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാ. ചേട്ടന്മാരെ ഒന്നും വിളിച്ചാ കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യ, അപ്പനെ വെച്ചൊരു ആടിനെ മേയ്ക്കണം. നീ പോവാട, പോണ്ട അടി. ഡാഡി എന്ത് പറഞ്ഞാലും റെഡിയാ. പോണ്ട അടി, ഞാൻ പോവാപ്പാ, ഞാൻ പോണ്ട അടി, പോണ്ട അടി. അങ്ങനെയുള്ള മക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചു ദാവീദ് അവിടെ പോയിരുന്നപ്പോൾ കൊച്ച് ശിംശോൻ ഇല്ലാത്തൊരു കുരു സ്വഭാവം കൂടെ അവനുണ്ട്. എന്താ എന്റെ ദീനമോക്കെയും കിന്നരൊക്കെ വായി തന്റെ നാമമഹത്വത്തിന ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ ശബ്ദം കേട്ടു. ശബ്ദം ആരോട് പറയാ, പാസ്റ്റർക്ക് എന്നെ പണ്ട് മിമിക്രി ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നോക്കിയപ്പോ ഇങ്ങനെ നിക്കുന്ന ആര്, ആരെ ഇങ്ങനൊന്നും പറഞ്ഞാ സിംഹം പോകത്തില്ല. സിംഹം ഇത്ര പേടിയാണ് സിംഹത്തെ. ഹല്ലേലൂയാ. സിംഹം. ഈ ദാവീദ് തിരിഞ്ഞു നോക്കുന്നവരെ സിംഹത്തെ പിടിച്ചു നിർത്തിയത് ആരാ? ഒറ്റ ചാട്ടത്തിന് ഈ സിംഹത്തിന് ഈ ദാവീദിനെ തീർക്കാൻ പറ്റത്തില്ലയോ? ആരാ പിടിച്ചു നിർത്തിയേ? ആണേ, ഉറപ്പാണേ. എന്തിനാ പിടിച്ചു നിർത്തിയെന്നറിയോ? ഇത് സഭയോടുള്ള ദൂതാ. എന്തിനാ പിടിച്ചു നിർത്തിയെന്നറിയോ? ദാവീദിന് ജയം കൊടുക്കാനാ, ദാവീദിന് ജയം കൊടുക്കാനാ. മനസ്സിലായോ? ഇതും ഇതും ഈ ദൂത് വരുന്നതും ആലോചന വരുന്നതും വചനത്തിൽ നിന്നാ. യെശയ്യാവ് 54:16 വായിച്ചും 17 വായിച്ചേ. ആ യെശയ്യാവ് 54:16, തീക്കനലൂതി പണി കഴിപ്പിച്ച കൊല്ലനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു, നിനക്കെതിരായിട്ടുള്ള ഒരു ആയുധവും ഫലിക്കേല. മനസ്സിലായോ? വായിച്ചേ മോളെ 16. തീക്കനലൂതി പണി ചെയ്ത ഓരോ ആയുധവും തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കാൻ സംഹാരകരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കുകയില്ല. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ? എടാ, നിന്നെ നശിപ്പിക്കാൻ വേണമെങ്കിൽ സിംഹത്തെ അയക്കാനും ദൈവത്തിന് പറ്റും. ദാവീദ് ഇങ്ങനെ കിന്നരമൊക്കെ വായിച്ച് എന്റെ ആയുസ്സിൽ നാളൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ദാവീദ് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു
സിംഹം ഇങ്ങനെ ചാടാൻ ഇങ്ങനെ നിൽക്കുക. ദാവീദിനകത്ത് പാരമുള്ളേ, തമ്പുരാനുണ്ട്. മനസ്സിനകത്ത് എന്ത് ചിന്തയുള്ളേ? പണ്ടന്റെ അപ്പച്ചൻ സിംഹത്തെ കീറി, ഇപ്പം എനിക്കും ഒരവസരം കിട്ടി. ഓ, ഇതാ പുള്ളിയുടെ മനസ്സിനകത്ത്. കിട്ടിയോ? എന്ത് കിട്ടി? ഹല്ലേലൂയ. പണ്ട് യേശു ഒരാളെ ഉയർപ്പിച്ചല്ലോ, ഇപ്പൊ എനിക്കും കിട്ടിയല്ലോ ഒരാളെ ഉയർപ്പിക്കാൻ. സ്വത്ര ഇത് ഇത് പ്രിയമക്കളെ പറയത്തുള്ളൂ, ഇത് പ്രിയമക്കളെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലായോ? ദാവീദിന്റെ മനസ്സിനകത്ത് ഇതാ. കൊച്ചിലെ ഈ കഥ കേട്ടപ്പോ മുതൽ പുള്ളി സത്യമായ സിംഹത്തെ അന്വേഷിച്ചോണ്ടിരിക്കുക. ദാവീദ് ചേട്ടനോട് പറയടാ, എവിടെയെല്ലാം സിംഹം ഉണ്ട് എന്നോട് പറഞ്ഞു. നീ ഉണ്ടായിരുന്നോ? ചുമ്മാ എപ്പോഴും ഉപദ്രവം ഉണ്ടാക്കാൻ വരുന്നവൻ. സിംഹത്തെ അന്വേഷിച്ച് നടക്കുന്നു അവൻ. ഏതാണ്ട് ഇച്ചിരി പാട്ട് പാടുമെന്നോ ഒക്കെ, ഏതാണ്ട് ഇച്ചിരി കഴിവുണ്ടെന്ന് അവന്റെ വിചാര അഹങ്കാരി. ദാവീദ് ഒന്നും മിണ്ടാൻ പോയില്ല. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. കൊച്ചു ദാവീദിന് അപ്പടെ ദൈവത്തെ അറിയാം. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. നീ എന്നാ വേണേ പറഞ്ഞോ. അതുകൊണ്ടാണ് മൂത്തവന് ചൂടായത്. മനസ്സിലാകുന്നുണ്ടോ? യുദ്ധ ഗോലിയത്തിനെ കാണാൻ പോകുമ്പോ നിനക്ക് എന്താണ് അവിടെ കാര്യം? നീ ആരടാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ സ്വത്രം. കൊച്ചു ദാവീദിന് അന്നേ മനസ്സിലായി. ദാവീദ് ഇങ്ങനെ സിംഹത്തെ നോക്കി നടക്കുകയായിരുന്നു. ദാണ്ട്ര ഒരെണ്ണം വന്നേക്കുന്നു. ഓ സ്തോത്രം. ഹല്ലേ. ഈ ആറ്റിറ്റ്യൂഡ് ആ കർത്താവിന് നമ്മളെ കുറിച്ച് വേണ്ടത്. ഏ, വന്നിരിക്കുന്ന ഒരു സിംഹം. കാരണം ദാവീദിന് അറിയാം, സിംഹത്തിന്റെ വാ തുറക്കണമെങ്കിൽ അതിനെ സൃഷ്ടിച്ചവൻ പറയാതെ സിംഹത്തിന്റെ വായ തുറക്കുകയല്ല. ഇത് സഭയോടുള്ള ദൂത. സിംഹത്തെ കണ്ട് പേടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എത്ര എണ്ണം കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു ഗർജന വീരൻ ഞങ്ങളുടെ ഒരു വീട്ടിൽ കയറിയായിരുന്നു. ദേ വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്. അതുപോലൊരു ഗർജന വീരൻ ആ വീട്ടിലും കയറിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാച്ച് നമ്മൾ വേദവസം കൂടെ വായിച്ചു കഴിയുമ്പോൾ ആരാ അവിടെ പെരുമാറിയെന്നറിയോ? സകലത്തെ തകർത്തവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, എന്റെ യേശുവാണ് അത് ചെയ്തത്. ഞാൻ കണ്ണാലെ കണ്ടതും ചെവിയാലെ കേട്ടതും എന്റെ ദൈവത്തിന്റെ വീര്യപ്രവൃത്തി കണ്ടതും എന്റെ ദൈവം പരാജയപ്പെടാത്തതും ഞാൻ കണ്ടത് കൊണ്ട് എനിക്ക് പറയാം, എന്റെ ദൈവത്താൽ സകലതും സാധ്യം. മനസ്സിലായോ? രണ്ട് കാര്യത്തിൽ സഭയിൽ നിന്ന് ഉറയ്ക്കണം. ഒന്ന്, അനുഭവങ്ങൾ ഒറ്റ അനുഭവത്തെ വെറുതെ വിട്ടേക്കല്ല. എന്നാ അനുഭവം ഉണ്ടെങ്കിലും തമ്പുരാന് കൊടുത്തേക്കണം. തിക്താനുഭവം വന്നാലും നല്ലത് വന്നാലും എന്ത് വന്നാലും തമ്പുരാൻ അങ്ങോട്ട് കൊടുക്കും. കർത്താവ് എനിക്ക് ഇച്ചിരി പഠിക്കാനുണ്ട് ഇതിനകത്തും, എനിക്ക് ഇച്ചിരി ഇതിനകത്ത് പഠിക്കാനുണ്ട്. രണ്ട്, ദൈവത്തിന്റെ വചനം അങ്ങോട്ട് എടുക്കണം. കർത്താവ് എന്റെ അനുഭവം ദൈവം പറഞ്ഞതും വചനപ്രകാരം ഒന്ന് തട്ടി, ഒന്ന് നോക്കി, ഒന്ന് ഉരുമി, ഒന്ന് ശരിയായി. ആ സ്വർഗീയമായ നമ്മൾ ഇന്നലെ കേട്ട വാക്ക് ശുക്ല സ്വർണം അതെന്റെ അകത്തേക്ക് പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. സഭയെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ച് പറയാം. Hallelujah. Praise God. Now get in there. Thank you, Lord. Hallelujah. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ഓ കഷ്ടങ്ങളിലും പകരിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവ നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എന്റേതാണേ. നിന്നെ മൂടിക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിഞ്ഞെടുത്തു നല്ല പൊന്നാക്കുക അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന.
കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റെ ദൈവം, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. ആമേൻ. പിന്മാറിപ്പോയിരല്ലേ, പിറുപിറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാശുവെന്നും നിന്റെ കൂടെ. ആമേൻ. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, പിറുപിറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാ യേശുവെന്നും എന്റെ കൂടെ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവാലലൂയ, നീയെന്നും എന്റേതാണ്. ആമേൻ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് മുന്നോട്ട് വന്ന് വളരെ ഹൃസ്വമായി കേട്ട നല്ല എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്ത് ഇത് കൺക്ലൂഡ് ചെയ്യുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം ഞങ്ങൾക്ക് സഭയായി കടന്നു വന്ന് നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ കർത്താവെ, നിന്റെ വചനത്തിലെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ സ്നേഹം, നിന്റെ ഞങ്ങളെ പ്രിയ മക്കളാക്കി വെച്ച നിന്റെ ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ ആ സർവാധിപത്യം ഞങ്ങളുടെ മേൽ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവെ. നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ സകല അധികാരങ്ങളും, ആമേൻ, ഹല്ലേലൂയ, നീ നിന്റെ മക്കളുടെ മേൽ നൽകിയിരിക്കുന്ന അധികാരവും അതിന്റെ അവകാശവും എല്ലാം ഈ ദിവസത്തിൽ കർത്താവെ ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞു തന്നതിനായി സ്തോത്രം. ഞങ്ങളെ നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച അവസാനത്തെ വചനത്തിനായി നന്ദിയോടെ സർവാധിപത്യമുള്ള കർത്താവ്, ആമേൻ, പുത്രനിൽ നൽകിയ ആ വലിയ അനുഗ്രഹം, ആ അവകാശം, അധികാരം ഞങ്ങളുടെ മേൽ തന്നിരിക്കാൽ കർത്താവെ ഞങ്ങൾ അധികാരത്തോടെ നിന്റെ പുത്രനിലെ ചെയ്തതെല്ലാം ഞങ്ങൾക്ക് ചെയ്യുവാൻ അവിടുന്ന് അധികാരം തന്നിരിക്കാൽ ഞങ്ങൾ ഇന്ന് വൽക്കാനും കർത്താവെ ഒരു പുതിയ പ്രതിഷ്ഠയോടെ, ആമേൻ, ഞങ്ങൾ എവിടെ ആയിരുന്നാലും നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങളുടെ ഈ മൺകൂടാരത്തിൽ തന്നിരിക്കുന്നതിനാൽ ആ ഈ മൺകൂടാരമല്ല ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ, ആമേൻ, ആത്മീയ മനുഷ്യൻ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ, ഓ ഹല്ലേലൂയ, ഇന്ന് വൽക്കാലം നിന്റെ വൈജനം ഞങ്ങളെ ചെത്തി വെടുപ്പാക്കിയ കൃപയ്ക്കായി നന്ദി കർത്താവെ. നീ അനുഗ്രഹിച്ചനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല മാന മഹത്വത്തിന് യോഗ്യനായ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. സകല ആരാധനകളും നിനക്ക് തരികയാണ്. അപ്പാ, ഞങ്ങൾ നിന്റെ മഹത്വം എടുക്കുവാൻ ഞങ്ങളെ ഒരു നാളും ഇടയാക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജഡം ഞങ്ങളെ കർത്താവെ ക്രൂശിക്കട്ടെ, ഞങ്ങളുടെ ജഡം ക്രൂശിക്കട്ടെ. ഓ, ആത്മാവിലെ നിയന്ത്രണമുള്ളവരായി ആ ഞങ്ങളുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നവരായി അതിന്മേൽ ജയം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ കർത്താവെ പുതിയ ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നിന്റെ സന്നിധിയിലെ വിശുദ്ധ നിർഭരമുള്ള ആരാധനയായി ഞങ്ങളെ ഈ രാവിലെ വീണ്ടും സമർപ്പിക്കുക. നീ എവിടുന്ന് പ്രവർത്തിച്ചാട്ടെ, നീ എവിടുന്ന് ഉപയോഗിച്ചാട്ടെ, മഹത്വം നിർത്താട്ടെ. ഈ സഭയെ നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. ഇതിലുള്ള എല്ലാ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ചെറുപ്രായം മുതൽ കർത്താവെ നിനക്ക് വേണ്ടി കത്തിയേറിയ ആത്മാവിന്റെ നിറവിൽ, ആമേൻ, നിന്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെല്ലാം ജീവനക്കാരെ പ്രായമുള്ളവരെയും കർത്താവെ എല്ലാ സഭയിലുള്ള എല്ലാ മക്കളെയും ഒരുപോലെ ഇന്ന് പോൽക്കാലം നീ അനുഗ്രഹിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ വന്നതുപോലെയല്ല, വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഇന്ന് പോൽക്കാലം കടന്നുപോയി ഇതിനെ സാക്ഷിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. അടിയങ്ങളെ താഴ്ത്തുന്നു കർത്താവെ, നിന്റെ സുശീലുവാനില്ല ഞങ്ങളെ നദിയുടെ അടിയിൽ കിടന്ന് കല്ലുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ കർത്താവേ.
നമ്മിൽ ഉറഞ്ഞ് തന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് ആ കല്ല് നിന്നെ ഭാഗത്തിനായി ഉപയോഗിച്ചാട്ടെ, ഞങ്ങളെ ഉപയോഗിച്ചെടുക്കട്ടെ. അവിടത്തേക്ക് അവിടുത്തെ രാജ്യഭൂമിയിൽ പിറന്ന് വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ഞങ്ങളിൽ നീക്കിക്കളഞ്ഞു കർത്താവേ. ആത്മാവിന്റെ നിറവിൽ നദിയിൽ ഒഴുകുവാൻ, ജീവജല നദികൾ ഞങ്ങളിൽ ഒഴുകുവാൻ ഇന്ന് വൽക്കാലം നിന്റെ വലിയ കൃപയൻ കീഴിൽ ഞങ്ങൾ താഴ്ന്നിരിക്കുക, നിന്റെ കരത്തിന് കീഴിൽ താഴ്ന്നിരിക്കുക. ഇനി നീ അനുഗ്രഹിക്കണം അവിടുത്തെ ആരാധനകളെ, നീ അവിടുന്ന് അനുഗ്രഹിക്കണം. കടന്നു വരേണ്ട ജനം കടന്നു വന്ന് ആത്മാവിൽ സന്തോഷിച്ച് അമ്മേ ജയം പ്രാപിച്ചവരായി, അമ്മേ ഭാരത്തോടെ വരുന്നവർ, റിലീസ് ചെയ്തവരായി ആത്മാവിന്റെ ബലത്തോടെ പോകുവാൻ നീ അവിടുന്ന് ഇടയാക്കണം. നിന്റെ സാക്ഷികളെ നിൽപ്പാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലറിയ നാമത്തിനെ.